എന്ന് പറയാൻ പറ്റില്ല. വടക്കിൻ്റെ ആ തെയ്യങ്ങളെ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിലവിലെ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കടുത്തള തച്ചങ്കണ്ടി ഭഗവതി കാവിലെ കളിയാട്ടത്തിലേക്കാണ്. കാവിലെ കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അരങ്ങിലെത്തുന്ന അവിടുത്തെ പ്രധാന തെയ്യായ സാക്ഷാൽ തീക്കുട്ടിച്ചാത്തൻ തെയ്യത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഇതുവരെ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ തെയ്യങ്ങൾ മാത്രമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇവിടെ കോഴിക്കോട്ടേക്ക് തെയ്യം കാണാനായിട്ട് ഞങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാളെ ഏറെ ആകാംക്ഷയിലാണ് ഞാനും ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന തീക്കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ കോലം ധരിക്കാൻ പോകുന്നത് കോഴിക്കോടുള്ള നമ്മുടെ ഇന്ദീഷ് പെരുമാൻ തന്നെയാണ്. മുഖത്തെഴുത്തൊക്കെ കഴിഞ്ഞ് കോലധാരി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പകുതി അണിയലങ്ങളൊക്കെ അണിഞ്ഞ് കോലധാരി അണിയറയിൽ നിന്നും അരങ്ങത്തേക്കെത്തും. ബാക്കി അണിയലങ്ങളൊക്കെ വെച്ച് കെട്ടുന്നത് തോട്ടത്തിൻ്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നായിരിക്കും. തെയ്യത്തെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വടക്കൻ്റെ ഏതൊരു തെയ്യപ്രേമിക്കും കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ തീക്കുട്ടിച്ചാത്തൻ എന്ന തെയ്യത്തെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമുണ്ടെന്ന് ഒരിക്കലും തോന്നില്ല. കാരണം ആ ഒരു പേരും ആ ഒരു തെയ്യത്തെയും അറിയാത്തതായിട്ട് വടക്കൻ കേരളത്തിൽ തെയ്യത്തെ ഇഷ്ടപ്പെടുന്ന ആരും തന്നെ ഉണ്ടാവാൻ ഇടയില്ല. ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിച്ചാത്തൻ എന്നാൽ കുറേ തരമുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു തെയ്യം തന്നെയാണ് സാക്ഷാൽ തീക്കുട്ടിച്ചാത്തൻ. അപ്പോ കുട്ടിച്ചാത്തൻ തെയ്യം അല്ലെങ്കിൽ തീക്കുട്ടിച്ചാത്തൻ തെയ്യം ആരാണെന്ന് നമുക്ക് നോക്കാം. കാരണം കഥ അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു തെയ്യത്തിന്റെ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ എന്റെ കൂടെ ആ കാവില് വന്ന പ്രതീതി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് 100% ഉറപ്പാണ്. അതുകൂടാതെ നമ്മളൊരു തെയ്യത്തെ കാണുവാണെങ്കിൽ ആ തെയ്യം ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി വേണം കാണാൻ വേണ്ടി. കഥയറിയാതെ ആ ഒരു തെയ്യത്തെ നിങ്ങൾ കാണുവാണെങ്കിൽ അത് വെറുമൊരു കോലം മാത്രമാണ്. അപ്പോൾ നമുക്ക് സാക്ഷാൽ തീക്കുട്ടിച്ചാത്തൻ തെയ്യം ആരാണെന്ന് നോക്കാം. വടക്കൻ്റെ തെയ്യങ്ങളിൽ നമുക്ക് അനേകം കഥാപാത്രങ്ങൾ കാണാൻ പറ്റും. പുരാണ കഥാപാത്രങ്ങൾ, ജനിച്ച് ജീവിച്ച് മരിച്ച് ദൈവക്കരുവായവർ, അമ്മ ദൈവങ്ങൾ, നാഗങ്ങൾ, മൃഗങ്ങൾ, യക്ഷികൾ, അങ്ങനെ തുടങ്ങി അനേകം കഥാപാത്രങ്ങൾ. കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ തീക്കുട്ടിച്ചാത്തൻ എന്ന തെയ്യത്തിന് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റുക പുരാണ അംശം കലർന്നൊരു കഥയാണെങ്കിലും അതിൽ ഏറെ നടന്ന സംഭവവുമായി ബന്ധമുണ്ട്. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ പരമശിവനും ഭാര്യ പാർവതിയും മലയിൽ വള്ളുവ വേഷം ധരിച്ചിട്ട് കുടിലു കെട്ടി താമസിച്ചിരുന്ന കാലം. അങ്ങനെ അവർ വള്ളുവരായിട്ട് കഴിഞ്ഞിരുന്ന കാലം ഒരു നാള് വള്ളുവത്തിയെ കണ്ട് മഹാദേവനെ മോഹമുദിച്ചു. അങ്ങനെ ശ്രീപാർവതി കർക്കിടക മാസത്തിലെ കറുത്തവാവും കരിമ്പൂരാടവും ഒന്നിച്ചു വരുന്ന ദിവസം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. എണ്ണക്കറുപ്പോടെ ജനിച്ച അവനെ കണ്ട് രണ്ടുപേരും ഒരു നിമിഷം ഒന്ന് സ്തബ്ധരായി നിന്നുപോയി. ഭൂമിലോകത്ത് ജനിച്ച ഈ കുഞ്ഞിനെയും കൊണ്ട് ദേവലോകത്ത് ചെല്ലുക എന്നത് അസാധ്യമായിരുന്നു. പക്ഷേ പെറ്റമ്മയ്ക്ക് ആ ഒരു കുഞ്ഞിനെ അവിടെ കളയാൻ വേണ്ടിയിട്ട് തീരെ മനസ്സൊന്നില്ല. അതേസമയം നിലവിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൻ്റെ അടുത്തുള്ള മന്ത്രതന്ത്രങ്ങളിൽ അതീവ പ്രസിദ്ധിയാർജിച്ച ബ്രാഹ്മണ ഇല്ലമായിരുന്നു കളകാട്ടിലം. അവിടുത്തെ പ്രധാന തന്ത്രിയായിരുന്ന കളകാട്ട നമ്പൂതിരിയുടെ പേരും പെരുമയും നാടൊട്ടുക്കും തന്നെ അറിഞ്ഞിരുന്നു. എന്തു തന്നെ സൗഭാഗ്യങ്ങൾ തന്നെ തേടി വന്നിട്ടും ഒരു കുഞ്ഞിക്കാലി കാണാത്ത സങ്കടം ആ തോലമ്മയ്ക്കും കാലഘട്ടച്ചനും ഏറെ ഉണ്ടായിരുന്നു. അതിനായിട്ട് ആ തോലും അദ്ദേഹവും കയറിയിറങ്ങാത്ത അമ്പലങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ രണ്ടുപേരും ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി കഠിനമായ ഭജനത്തിൽ ഇരിക്കുമ്പോഴാണ് ശിവന് വള്ളുവ വേഷത്തിൽ ഒരു കുഞ്ഞി അവിടെ പിറന്നത്.
താൻ പ്രസവിച്ച ആ കുഞ്ഞിനെ ഒരു കാരണവശാലും ആ കാട്ടിൽ ഉപേക്ഷിക്കൂല എന്ന പാർവതിയുടെ ആവശ്യത്തിന് ശിവൻ കാളകാട്ടിന് ആ ഒരു കുഞ്ഞിനെ സമ്മാനിക്കാമെന്ന് മറുപടി നൽകി. അങ്ങനെ കാളകാടൻ തൻ്റെ പതിവ് കുളിക്കുടി ദേവാലയത്തിനായിട്ട് കുളത്തിൻ്റെ കടയിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാർമുകിൽ വർണ്ണനായ കുഞ്ഞിനെ അവിടെ കാണാമെന്നിട്ട് റെഡിയായി. അസാധാരണമായി എന്തോ ഒരു ചൈതന്യം ആ ഒരു കുഞ്ഞിൽ കണ്ടതിനാൽ കാളകാട്ടൻ നമ്മുതിനെ അതിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. അപ്പോഴാണ് കുഞ്ഞിൻ്റെ നെറ്റിക്ക് ഒരു ചന്ദ്രക്കല കാളകാട്ട് നമ്പൂതിരി കാണാൻ വേണ്ടി ഇടയായത്. ആ ചന്ദ്രക്കല ശ്രദ്ധിച്ചപ്പോൾ തന്നെ ഇത് മറ്റാരുമല്ല എൻ്റെ ഇഷ്ടദേവനായ പരമശിവൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയതാണ് ഈ കുഞ്ഞിനെയെന്ന് കാളകാട്ട് നമ്പൂതിരി മനസ്സിലാക്കി. അങ്ങനെ നമ്പൂതിരി കുഞ്ഞിനെയും എടുത്തിട്ട് തൻ്റെ ഇല്ലത്തിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും ലാലനകൾ ഏറ്റുവാങ്ങി ആ ബാലൻ കാളകാട്ടിലത്ത് വളർന്നു. അക്ഷരാഭ്യാസവും ആയുധാഭ്യാസവും ഒക്കെ ചാത്തൻ അതിവേഗം തന്നെ സ്വായത്തമാക്കി. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കുള്ള ചാത്തൻ്റെ അസാമാന്യമായ വളർച്ച കാളകാട്ട നമ്പൂതിരിയെയും ഭാര്യയെയും തെല്ലൊന്ന് ആശങ്കപ്പെടുത്തി. വളരുംതോറും ചാത്തൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം കാളകാട്ടച്ഛനും അമ്മയ്ക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. ചെറിയ ചെറിയ വികൃതികൾ കാട്ടിക്കൊണ്ടിരുന്ന ചാത്തൻ പൊടുന്നനെ വലിയ വികൃതികളിലേക്ക് കടക്കാൻ തുടങ്ങി. ചാത്തൻ്റെ ആ വികൃതികൾ കാരണം നാട്ടിലെ എല്ലാവരും കാളകാട്ടിലേതിലേക്ക് പരാതിയുമായിട്ട് എത്താൻ തുടങ്ങി. പക്വതയുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് ഇതെന്ന് മനസ്സിലാക്കിയ കാളകാട്ടച്ഛൻ ചാത്തനെ ശങ്കരപ്പൂവാരിയുടെ എഴുത്തുപള്ളിയിൽ എഴുത്തിനിരുത്തി. വിദ്യകളൊക്കെ തന്നെ അതിവേഗം സ്വായത്തമാക്കി ചാത്തൻ. പക്ഷേ ചാത്തൻ്റെ വികൃതികൾ ചാത്തൻ അവിടെ നിന്നും തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കലും ഗുരുക്കളില്ലാതിരുന്ന സമയത്ത് ഗുരുക്കളുടെ ഗ്രന്ഥമെടുത്ത് ചാത്തൻ വായിക്കാൻ വേണ്ടി ആരംഭിച്ചു. ഗ്രന്ഥത്തിലെ ശ്ലോകങ്ങളൊക്കെ തന്നെ മനഃപൂർവ്വം തെറ്റിച്ച് വായിച്ച ചാത്തൻ അതിനെയൊക്കെ തന്നെ അവഹേളിക്കാൻ വേണ്ടി ആരംഭിച്ചു. ആ സമയം പുറത്തു പോയിട്ട് തിരിച്ചെത്തിയ ഗുരുനാഥൻ കാണുന്ന കാഴ്ച എന്തെന്ന് വെച്ചാൽ തൻ്റെ ഗ്രന്ഥമെടുത്തിട്ട് ചാത്തൻ കളിക്കുന്നതായിരുന്നു. ദേഷ്യം കൊണ്ട് വരച്ച ഗുരുനാഥൻ ചാത്തനെ നച്ചുരൽ കൊണ്ട് ആഞ്ഞ് അടിക്കാൻ തുടങ്ങി. പക്ഷെ ഇതൊന്നും തന്നെ ആ ബാലനെ അണുവിട വേദനിപ്പിച്ചില്ല. ഗുരുനാഥൻ്റെ അടി ആദ്യമൊക്കെ ചാത്തൻ നന്നേ രസിച്ചിരുന്നു. പക്ഷെ പൊടുന്നന്നെ ചാത്തൻ്റെ ഭാവം മാറി. അതുവരെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗുരുക്കളുടെ കയ്യിൽ നിന്നും അടി വാങ്ങിക്കൊണ്ടിരുന്ന ചാത്തൻ്റെ കണ്ണിൽ പൊടുന്നന്നെ തീ ആളിക്കത്തി. രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഗുരുക്കളെ ചാത്തൻ തലയെടുത്തിട്ട് കൊന്നു. ഗുരുക്കളെ വധിച്ച ശേഷം അവിടെ നിന്നും പുറത്താക്കിയ ചാത്തൻ വീണ്ടും കാളകാട്ടിലത്തേക്ക് തന്നെ എത്തിച്ചേർന്നു. അങ്ങനെ ഇല്ലത്ത് എത്തിച്ചേർന്ന ചാത്തനെ കാളകാട്ടച്ഛൻ കാളകളെ മേയ്ക്കാൻ വേണ്ടി അയച്ചു. പക്ഷേ ചാത്തൻ്റെ വികൃതികൾ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. കാളക്കൂട്ടത്തിലെ ചെങ്കമ്പൻ എന്ന കാളയെ കൊന്ന് അതിൻ്റെ ചോര കുടിച്ച് ഉന്മാദത്തിലായി ചാത്തൻ. ഇതറിഞ്ഞ കാളകാട്ടച്ഛൻ ദേഷ്യം കൊണ്ട് വരച്ച് ചാത്തനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് പുതിരെ തല്ലാൻ വേണ്ടി ആരംഭിച്ചു. എത്ര തല്ലിയിട്ടും ചാത്തൻ്റെ മുഖത്ത് ഒരു ഭാവവും കാളകാട്ടച്ഛന് കാണാൻ വേണ്ടി ഇടയായില്ല. എന്നിട്ടും ദേഷ്യം മാറാത്ത കാളകാട്ടച്ഛൻ ഇവന് ഇവിടുന്ന് ചോറും പാലും കൊടുക്കാൻ പാടില്ലെന്ന് ആ തുളമക്ക് വിലക്ക് നൽകി. അങ്ങനെ ഈ ഒരു ദുഷ്പ്രവൃത്തികൾ കണ്ടിട്ട് കാളകാട്ടച്ഛൻ അവന് നൽകിയ പേരാണ് ചാത്തൻ. പക്ഷെ ഇതൊന്നും തന്നെ കാര്യമാക്കാതിരുന്ന ചാത്തൻ തൻ്റെ പതിവ് വിനോദങ്ങൾ കഴിഞ്ഞ് തിരികെ വന്നിട്ട് ആ തുളമയോട് ചോറും പാലും തരാമെന്നിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ അച്ഛൻ്റെ വിലക്ക് നിലനിൽക്കുന്നതിനാൽ നിനക്ക് ഇവിടുന്ന് ചോറും പാലും തരാമെന്നിട്ട് എനിക്ക് സാധിക്കൂല എന്ന് ആ തുളമ ചാത്തനോട് പറഞ്ഞു. ആ തുളമയുടെ ഈ മറുപടി കേട്ട് ദേഷ്യം കൊണ്ട് വരച്ച ചാത്തൻ തൻ്റെ പോറ്റമ്മയ്ക്ക് നേരെ ഒരു കല്ലെടുത്തിട്ട് എറിയാൻ വേണ്ടി ആരംഭിച്ചു. തൻ്റെ പതിവ് മന്ത്രതന്ത്രങ്ങൾ കഴിഞ്ഞിട്ട് ഇല്ലത്തേക്ക് എത്തിയ നമ്പൂതിരി കാണുന്ന കാഴ്ച തൻ്റെ ഭാര്യയ്ക്ക് നേരെ പൊന്മകൻ കല്ലെടുത്തെറിയുന്നതാണ്.
ദേഷ്യം കൊണ്ട് വിറച്ച നമ്പൂതിരി അവനെ ആക്രമിക്കാനായിട്ട് ഓങ്ങുമ്പോൾ നമ്പൂതിരിയുടെ കുടുമയിൽ പിടിച്ചിട്ട് ചാത്തൻ അവിടെ നിർത്തി. ഇത് വെറും ഒരു മനുഷ്യക്കുഞ്ഞല്ലെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി ഇവനെ കൊല്ലാൻ വേണ്ടിട്ട് കാടന്മാരെ ഏൽപ്പിച്ചു. അങ്ങനെ കാടന്മാര് ചാത്തനെ വലിഞ്ഞു മുറുക്കി കാട്ടിലേക്ക് കൊണ്ടുപോയി. കാട്ടിലെത്തിയ ചാത്തനെ അവർ ബലം പ്രയോഗിച്ച് അവരുടെ ബലിക്കലിൽ കടത്തിയിട്ട് വാളുകൊണ്ട് ആഞ്ഞു വെട്ടാനായിട്ട് ഓങ്ങി. കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ചാത്തൻ്റെ ഉടലും തലയും വെവ്വേറെയായി. ആ കൊടുങ്കാട്ടിനുള്ളിലെ അരുവിയിൽ ചാത്തൻ്റെ ശരീരം ഒഴുകി നടന്നു. ചാത്തനെ കൊന്ന സന്തോഷ വാർത്ത കാളകാട്ട് നമ്പൂതിരിയുടെ ചെവിയിലെത്തിക്കാൻ വേണ്ടി കാടന്മാർ ഓടിച്ചെന്ന് കാളകാട്ടിലെത്ത് എത്തുമ്പോൾ കണ്ട കാഴ്ച അവരെ പേടിപ്പിക്കുന്നതായിരുന്നു. അവരെയും കാത്ത് കാളകാട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ ചാത്തൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു അവർ ഓടിപ്പടഞ്ഞ് അവിടെ എത്തിയപ്പോൾ കണ്ടത്. ഇത് കണ്ട് ഭയന്ന് വിറച്ച കാടന്മാരെ ഒന്നൊഴിയാതെ ചാത്തൻ വകവരുത്തി. ചാത്തൻ്റെ വിശ്വരൂപം കണ്ട് ഭയന്ന കാളകാട്ട് തന്ത്രി ഇവൻ ആളൊരു ചില്ലറക്കാലനല്ലെന്ന് മനസ്സിലാക്കി. അതിനാൽ മന്ത്രതന്ത്രങ്ങളിൽ അതീവ പ്രാവീണ്യമുള്ള തന്ത്രിമാരെ വിളിച്ചു വരുത്തിയിട്ട് കാളകാട്ടിലെത്ത് 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഹോമം നടത്തി കാളകാട്ട് തന്ത്രി. 41-ാമത്തെ ദിവസം ചാത്തൻ്റെ ശരീരം 390 കഷ്ണങ്ങളാക്കിയിട്ട് ആ ഹോമാഗ്നിയിൽ ഹോമിച്ചു. 390-ാമത്തെ കഷ്ണവും ഹോമിച്ചപ്പോൾ ആ ഹോമാഗ്നിയിൽ നിന്ന് 390 കുട്ടിച്ചാത്തന്മാർ ഉടലെടുത്തു. സംഹാരഭാവത്തിൽ പുറത്തുചാടിയ ചാത്തന്മാർ കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നൊടുക്കി. എന്നിട്ടും ദേഷ്യം അടങ്ങാത്ത ചാത്തന്മാർ തൻ്റെ കോപാഗ്നി കൊണ്ട് ഇരിക്കൂർ നഗരവും ചാമ്പലാക്കിയിട്ട് ചാലയിൽ പെരുമലയൻ്റെ പടിഞ്ഞാറ്റയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് ഭയന്ന് വിറച്ച് തന്ത്രിമാരും നാട്ടുകാരും എല്ലാവരും ചാലയിൽ പെരുമലയൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു. ചാത്തൻ്റെ കലി അടങ്ങാൻ വേണ്ടി ചാത്തന് ഇരിക്കാൻ ഇരിപ്പിടവും പിടിപ്പാൻ ആയുധവും പൂവും നീരും പൂജയും കെട്ടിക്കൊലവും നൽകണമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഇതെല്ലാം ലഭിച്ചതിന് ശേഷം കുട്ടിച്ചാത്തൻ്റെ കോപം എല്ലാം അടങ്ങി അവൻ ശാന്തനായി. മുന്നൂറ്റി 390 കുട്ടിച്ചാത്തന്മാർ ആ ഹോമാഗ്നിയിൽ നിന്ന് ഉടലെടുത്തപ്പോൾ അവ തെറിച്ചു വീണത് പല പല സ്ഥലങ്ങളിലേക്കായിരുന്നു. പൂവിലേക്ക് ചെന്ന് വീണവനെ പൂക്കുട്ടിച്ചാത്തനെന്നും പറന്നുപോയ ചാത്തനെ പറക്കുട്ടിച്ചാത്തനെന്നും കരിയിൽ വീണവനെ കരിങ്കുട്ടിച്ചാത്തനെന്നും തീയിൽ വീണവനെ തീക്കുട്ടിച്ചാത്തനെന്നും പേര് വിളിച്ചു. 390 കുട്ടിച്ചാത്തന്മാരിൽ വെറും 4 എണ്ണം മാത്രമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ കാളകാട്ടച്ഛൻ്റെ ദുർമന്ത്രവാദത്തിന് ഇരയായ ചാത്തൻ കഷ്ണങ്ങളായിട്ട് തെറിച്ചു വീണപ്പോൾ തീയിൽ വീണ ആ ചാത്തൻ്റെ രൂപത്തെയാണ് തീക്കുട്ടിച്ചാത്തൻ എന്ന തെയ്യമായിട്ട് കെട്ടിയാടിക്കുന്നത്. കുട്ടിച്ചാത്തന് തന്നെ അനേകം വകഭേദങ്ങളിൽ അതിപ്രാധാന്യമുള്ള ഒരു തെയ്യക്കോലം തന്നെയാണ് തീക്കുട്ടിച്ചാത്തൻ തെയ്യം. കോഴിക്കോട് ജില്ലയിൽ ചുരുക്കം ചില സ്ഥാനങ്ങളിൽ മാത്രമേ തീക്കുട്ടിച്ചാത്തൻ എന്ന തെയ്യത്തെ കോലസ്വരൂപത്തിൽ കെട്ടി ആരാധിച്ച് വരുന്നുള്ളൂ. കാഴ്ചയിൽ ഏകദേശം നമ്മുടെ അഗ്നിഗണ്ഠാകരണ തെയ്യമായിട്ട് ഏറെ സാമ്യമുണ്ട് ഈ ഒരു തീക്കുട്ടിച്ചാത്തൻ തെയ്യത്തിന്. പക്ഷേ ഗണ്ഠാകരണന് നീളം മുടിയാണെങ്കിൽ തീക്കുട്ടിച്ചാത്തന് കിരീടം പോലുള്ള ഒരു മുടിയാണ് തലയ്ക്ക് മേലെ കാണാൻ പറ്റും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തനിക്ക് ചുറ്റും 16 വലിയ തീപ്പന്തങ്ങളുമായിട്ട് അരങ്ങിൽ നിറഞ്ഞാടുന്ന കുട്ടിച്ചാത്തൻ തെയ്യത്തെ കാണുന്ന ഏതൊരു കാഴ്ചക്കാരനും അല്പം ഭയത്തോടെയല്ലാതെ കണ്ടു നിൽക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ബാലുശ്ശേരി തച്ചങ്കണ്ടി ഭഗവതി കാവിലേക്ക് എൻ്റെ കൂടെ തീക്കുട്ടിച്ചാത്തൻ തെയ്യത്തെ കാണാമെന്ന പ്രതീതി ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം കാണുന്ന ഏതൊരു കാഴ്ചക്കാരനെയും എൻ്റെ കൂടെ ആ തെയ്യക്കാവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ആ പ്രതീതി ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കാൻ പാടില്ല.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ഞാനിതുപോലെ നിങ്ങളെ തേയ്ക്കാവിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ മറക്കാതെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിന് തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വസിച്ചാണ് ഏറെ വൈകാതെ നമുക്കൊരു അടുത്ത തേയ്ക്കാവിൽ വെച്ച് വേദന കണ്ടുമുട്ടാം. അടുത്ത തേയ്ക്കാവിൽ വെച്ച് കണ്ടുമുട്ടുന്ന വരെ എക്സ്പ്ലോർ തർജു സൈനിങ് ഓഫ്. എന്ത് ആരംഭമായിരിക്കുന്ന അഗ്നിയേ